സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ നോക്കുകുത്തി സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം. തിരുവമ്പാടി നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുക്കം പോലീസ് സ്റ്റേഷന് മുൻപിൽ നടന്ന സമരം വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി രംഗത്തെത്തിയത്. ക്രമസമാധാന വീഴ്ച തുടർക്കഥയായിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്നും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹതയില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. പോലീസിനെതിരെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയാണെന്ന് ആരോപിച്ച് മുക്കം പോലീസ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോക്കുകുത്തി സ്ഥാപിച്ച് സമരം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇന്ന് 140 നിയോജക മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നോക്കുകുത്തി സ്ഥാപിച്ചുകൊണ്ട് പ്രതീകാത്മക സമരം ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത ജനങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് വളരെ പെട്ടെന്ന് 2 ദിവസങ്ങൾക്കുള്ളിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു സമര പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമയത്ത് ഏത് രാഷ്ട്രീയ കൊലപാതകം നടക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു വശത്ത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഉണ്ടായിരുന്നു എന്നത് വളരെ വസ്തുതാപരമാണ്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സഹീർ അരഞ്ഞോണ അധ്യക്ഷനായി, സജീഷ് മുത്തേരി, സുരേഷ് തിരുവമ്പാടി, സബ്ജേഷ്, നിഷാദ്, റഹ്മത്തുള്ള പരവരി, ആൽവിൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻദിർ, ജലീൽ, സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.